എന്തൊരു ലോകമാണിത് ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനായി കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള വിധി വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൊക്കെ അരങ്ങേറുന്ന ഒരു വലിയ പ്രചരണം പിണറായി വിജയൻ കാരണമാണ് ബിഷപ്പ് ഫ്രാങ്കോ കുറ്റവിമുക്തനായത് എന്നതാണ് ആ കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ കോട്ടയം എസ്പിയും അന്വേഷണ ഒക്കെ നീതിന്യായ വ്യവസ്ഥ ആ അതിജീവിതയോട് കാട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്നുള്ള വാദഗതി മുന്നോട്ട് വെച്ചു ഞങ്ങൾ കൊടുത്ത തെളിവുകൾ ബിഷപ്പ് ഫ്രാങ്കോയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണ് എന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്നായാൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പ്രതികരിക്കുമ്പോഴും അതിജീവിതയ്ക്കൊപ്പം നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്ന സന്യാസിനി സമൂഹമടക്കം ഇതിൻ്റെ തെളിവുകൾ സമാഹരിക്കുന്ന കാര്യത്തിൽ അന്വേഷണം ഏറ്റവും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ കുറ്റപത്രത്തിലടക്കം പഴുതുകളടച്ചുള്ള നിലപാടുകളാണ് അന്വേഷണ സംഘം സ്വീകരിച്ചത് എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും അത് പിണറായി വിജയൻ്റെ പോലീസായതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന വാദഗതി ഉയർത്തുകയാണ് അവർക്കുള്ള മറുപടി ശരിക്കു പറഞ്ഞാൽ ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായുണ്ട് വിശദമായ ആ വിധിന്യായത്തിൽ എന്തുകൊണ്ടാണ് അതിജീവിതയുടെ വാക്കുകൾ കോടതി വിശ്വാസത്തിലെടുക്കാത്തത് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് പോലീസ് അന്വേഷണത്തിൻ്റെ പിഴവുകളല്ല അവർക്കു തന്നെ സംഭവിച്ച പിഴവുകളാണ് ആ പിഴവുകൾ പരാതി നൽകുന്ന കാര്യത്തിൽ കോടതിയിൽ വിചാരണ അവർ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലൊക്കെ കോടതിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വലിയ പ്രശ്നമുണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ടായാൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാൾക്കാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഝാർഖണ്ഡിലെ ഒരു കൊലപാതക കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിയതും ഇതുതന്നെയായിരുന്നു സംശയത്തിൻ്റെ ആനുകൂല്യം വന്നാൽ പ്രോസിക്യൂഷന് അത് നിരുപാധികം തെളിയിക്കാൻ സാധിക്കാതെ വന്നാൽ സ്വാഭാവികമായി ആ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് അനുകൂലമായി മാറും പ്രതിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല അയാൾ ഏതെങ്കിലും തരത്തിൽ മറുപടി പറയുന്നതിലോ അല്ലെങ്കിൽ അയാളുടെ വാദഗതികൾ ഉന്നയിക്കുന്നതിലോ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ വിജയമായി കാണാനാകില്ല എന്ന് സുപ്രീം കോടതി ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെയും അതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാകണം ആ ജഡ്ജിക്ക് ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കാനുള്ള ബോധമുണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ തെളിവുകൾ പരമപ്രധാനമാണ് അതോടൊപ്പം സംശയത്തിൻ്റെ ആനുകൂല്യമില്ലാത്ത വിധത്തിൽ വാദഗതികൾ ഉന്നയിക്കാനുള്ള വാതിവിഭാഗത്തിൻ്റെ നിലപാടുകൾ അവിടെ പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യവുമുണ്ട് അത് പിണറായി വിജയൻ്റെ കുറ്റമല്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും